യാത്രാ ദുരിതത്തിൽ നട്ടം തിരിഞ്ഞ് കോട്ടയം വൈക്കം ഉദയനാപുരം പഞ്ചായത്തിലെ ചെട്ടിമംഗലം നിവാസികൾ. വലിയാനപ്പുഴയ്ക്ക് കുറുകെയുള്ള തോട്ടകം ചെട്ടിമംഗലം പൊതുമരാമത്ത് വകുപ്പ് കടത്തു നിലച്ചതോടെ 250 കുടുംബങ്ങൾ ഒറ്റപ്പെട്ടതിന് സമാനമായി. പതിറ്റാണ്ടായി നിലവിലുണ്ടായിരുന്ന ജീവനക്കാർ വിരമിച്ചതോടെ കടത്തു നിലയ്ക്കുകയായിരുന്നു. സ്കൂൾ വിദ്യാർത്ഥികളും തൊഴിലാളികളും അടക്കം 100 പേരാണ് കടത്തിനെ ആശ്രയിച്ചിരിക്കുന്നത്. ചെട്ടിമംഗലത്ത് നിന്നും എളുപ്പത്തിൽ തോട്ടയ്ക്കകത്തേക്ക് പോകുവാനുള്ള മാർഗം കൂടിയായിരുന്നു കടത്ത്. പ്രദേശവാസികൾക്ക് കോട്ടയം ആലപ്പുഴ ഭാഗങ്ങളിലേക്ക് ബസ് കയറി പോകുവാനും ഏറെ ആശ്രയമായിരുന്നു. കടത്തു നിർത്തിയതോടെ കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിച്ചു വേണം ചെട്ടിമംഗലം നിവാസികൾക്ക് പുറം ലോകത്തേക്ക് എത്തുവാൻ. 3 വെള്ളത്താൽ ചുറ്റപ്പെട്ടു കിടക്കുന്ന ചെട്ടിമംഗലം പ്രദേശത്തേക്ക് ബസ് സർവീസോ മറ്റു യാത്രാ സൗകര്യങ്ങളോ ഇല്ല. വൈക്കം പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിൽ 26 കടത്തുകളാണ് മുൻപ് ഉണ്ടായിരുന്നത്. തോട്ടകം ചെട്ടിമംഗലം കടവിലെ അവസാന കടത്തു ജീവനക്കാരൻ 2 മുമ്പ് വിരമിച്ചതോടെ വകുപ്പ് ഈ പ്രദേശത്തെ കടത്തും നിർത്തലാക്കിയിരിക്കുകയാണ്. പ്രദേശവാസിയായ തോട്ടുപുറത്ത് കെ കുഞ്ഞപ്പൻ എന്ന വ്യക്തി ചെറിയ പൈസ വാങ്ങി നടത്തുന്ന താൽക്കാലിക കടത്തു മാത്രമാണ് ഇപ്പോൾ പ്രദേശവാസികൾക്ക് ഏറെ ആശ്വാസമാകുന്നത്. ചെട്ടിമംഗല നിവാസികളായ ഞങ്ങൾ ഈ തോട്ടകത്തെ ആശ്രയിച്ചാണ് ജീവിതമാർഗം. അതായത് നിരവധി ഹരിജൻ കുട്ടികളും മറ്റു കുട്ടികളുമെല്ലാം ഇവിടെ സ്കൂളിൽ പഠിക്കുന്നതും കോളേജിൽ പഠിക്കുന്നതുമായിട്ടുള്ള പിള്ളേരെല്ലാം ഈ കടത്തില്ലാത്തത് കൊണ്ട് വളരെ വിഷമ ഘട്ടത്തിലാണ്. കടത്ത് പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്തു നടത്തി പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. അതേസമയം പൊതുമരാമത്ത് വകുപ്പ് കടത്തു ജീവനക്കാരുടെ പുതിയ തസ്തികകൾ രൂപീകരിക്കുന്നില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ആളെ നിയമിച്ച് കടത്ത് നടത്താൻ കഴിയുമെന്നും പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ പറയുന്നു. എൻലൈറ്റ് ന്യൂസ്, വൈക്കം.